നടൻ നെപ്പോളിയൻ്റെ സുഖമില്ലാത്ത മകൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളൊക്കെ കാറ്റിൽ പറത്തി വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയുമൊക്കെ കല്യാണം ക്ഷണിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിഗംഭീരമായിട്ടാണ് വിവാഹം നടത്തുക എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കല്യാണക്കൂറി തന്നെയാണ്. സ്വർണ്ണ നിറമുള്ള കവറിൽ നീണ്ട സ്വർണ്ണ ചെപ്പിലടച്ച വിവാഹക്കുറിയാണ് നെപ്പോളിയനും ഭാര്യയും പ്രിയപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്നത്. നടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സാം ആൻ്റോയ്ക്കും ഭാര്യയ്ക്കും നൽകിയിരിക്കുന്ന കല്യാണക്കുറിയുടെ വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്കിടയിലേക്കും എത്തിയിരിക്കുന്നത്. ഈ വർഷം നവംബർ 7 വ്യാഴാഴ്ചയാണ് നെപ്പോളിയൻ്റെ മകൻ ധനുഷിൻ്റെയും അക്ഷയ വിവേകാനന്ദരാജിൻ്റെയും വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ടോക്കിയോയിൽ വച്ചാണ് കല്യാണം നടക്കുക. അതിനു മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് വിവാഹം നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുള്ള സാധ്യതയും കുറവാണ്. US നിന്നും തമിഴ്നാട്ടിലേക്ക് മകനെ എത്തിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമായതിനാൽ വധു അക്ഷയെയും വീട്ടുകാരെയും US എത്തിച്ച ശേഷം അവിടെ വച്ചായിരിക്കും താലികെട്ടും ചടങ്ങുകളുമൊക്കെ നടത്തുക. ആ കാരണത്താലാണ് വിവാഹ നിശ്ചയം ഒരു വിവാഹം പോലെ തന്നെ അത്യാഡംബരമായി വധുവിൻ്റെ നാടായ തിരുനെൽവേലിയിൽ വെച്ച് ആഘോഷിച്ചതും. അന്ന് പെണ്ണിൻ്റെ വീട്ടുകാരും സുഹൃത്തുക്കളും നടൻ്റെ നാട്ടിലുള്ള ബന്ധുക്കളുമെല്ലാം വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹങ്ങളും ആശംസകളും നേരുവാനും എത്തിയിരുന്നു. US എല്ലാ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും എത്തിക്കുക എന്നത് അസാധ്യമായതിനാൽ വധുവും മാതാപിതാക്കളും മാത്രമായിരിക്കും US പോവുക. അതേസമയം US കല്യാണക്ഷണം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നടനും കുടുംബവും ശരിക്കും കല്യാണ തിരക്കുകളിലേക്ക് കടന്നുവെന്ന് തന്നെ പറയാം. ആരോഗ്യവാനായി ജനിച്ച മകനാണെങ്കിലും 4 കണ്ടെത്തിയ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗമാണ് നെപ്പോളിയൻ്റെ മകൻ ധനുഷിനെ വീൽചെയറിലാക്കിയത്. എങ്ങനെയെങ്കിലും മകനെ രോഗമുക്തമാക്കണമെന്ന ചിന്തയിലാണ് നെപ്പോളിയനും ഭാര്യയും ജന്മനാട് തന്നെ ഉപേക്ഷിച്ച് അമേരിക്കയിലേക്കെത്തിയത്. രോഗത്തിൽ നിന്നും പൂർണ്ണ മുക്തി നേടാൻ ധനുഷിന് കഴിഞ്ഞിട്ടില്ല. നിൽക്കാനോ നടക്കാനോ കഴിയില്ലെങ്കിലും കോടികൾ വരുമാനമുള്ള ഒരു കമ്പനിയുടെ ഉടമയും ബുദ്ധിമാനുമൊക്കെയാണ് ധനുഷ്. ലാപ്ടോപ്പിലൂടെ തൻ്റെ ജോലികളെല്ലാം അനായാസം ചെയ്തു തീർക്കുന്ന ധനുഷ് തൻ്റെ കമ്പനിയിലെ തൊഴിലാളികൾക്ക് മുഴുവൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയും പദ്ധതികൾ ആവിഷ്കരിച്ചും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. ഇരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ എല്ലാ ജോലികളും ചെയ്യുന്ന ധനുഷിന് മികച്ച ഓർമ്മശക്തിയുമാണുള്ളത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ് ധനുഷിൻ്റെ വധുവായ അക്ഷയ. വേണമെങ്കിൽ ഒരു കോടീശ്വര സ്ത്രീയെ വിവാഹം കഴിക്കാമെങ്കിലും അക്ഷയ മകൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമെന്ന തിരിച്ചറിവാണ് നെപ്പോളിയനെയും കുടുംബത്തെയും അക്ഷയയിലേക്ക് എത്തിച്ചത്. ധനുഷിൻ്റെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയാണ് അക്ഷയ വിവാഹത്തിന് സമ്മതിച്ചതും. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.